ഗുഡ് ഈവനിങ് മൈ ഡിയർ സ്റ്റുഡൻസ്. വി വിൽ നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച അല്ലെങ്കിൽ ലാസ്റ്റ് കുറേ ക്ലാസ്സുകളിലായിട്ട് പഠിച്ച ലോജിക് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വി ആർ ഡിസ്കസിങ് അബൌട്ട് പ്രൂഫ് ടെക്നിക്സ്. ഓക്കെ, അതിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ്, നമുക്ക് നോക്കാം. അപ്പം ഒരു തിയറം ഈസ് എ ട്രൂ പ്രപ്പോസിഷൻ എന്നാ പറയുക, എന്താണ് തിയറം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ തിയറം എന്ന് പറയുന്ന വാക്ക് മാത്തമാറ്റിക്സ് പഠിച്ച് കഴിയുന്നവരെയും നമ്മൾ ഈ വാക്കുകളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തിയറം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ട്രൂ പ്രപ്പോസിഷനാണ്. പ്രപ്പോസിഷൻ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. ഒരു റിമാർക്ക് പറയുകയാണ്, മെനി തിയറംസ് ആർ ഇംപ്ലിക്കേഷൻസ്, എച്ച് വൺ ആൻഡ് എച്ച് ടു ആൻഡ് എക്സെട്ര ആൻഡ് എച്ച് എൻ ഇംപ്ലൈസ് സി. എന്താണ് പ്രൂവിങ് സച്ച് എ തിയറം? സോ ഒരു തിയറം ഇങ്ങനെ വന്നാൽ ഇതെങ്ങനെ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ പ്രൂവിങ് സച്ച് എ തിയറം മീൻസ് വെരിഫൈങ് ദാറ്റ് ദ പ്രപ്പോസിഷൻ എച്ച് വൺ ആൻഡ് എച്ച് ടു ആൻഡ് എക്സെട്ര ആൻഡ് എച്ച് എൻ ഇംപ്ലൈസ് സി ഈസ് എ ടോട്ടോളജി. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദർ ആർ വേരിയസ് കൈൻഡ് ഓഫ് പ്രൂഫ്സ്. വൺ പ്രൂഫ് ഈസ് വാട്ട് വി കാൾ വക്വസ് പ്രൂഫ്. വാട്ട് യു മീൻ ബൈ ദാറ്റ്? സപ്പോസ് ദാറ്റ് ഹൈപ്പോത്തിസിസ് എച്ച് ഓഫ് ദ ഇംപ്ലിക്കേഷൻ എച്ച് ഇംപ്ലൈസ് സി ഈസ് ഫാൾസ്. സോ എച്ച് ഈസ് ഫാൾസ്, സോ വി ക്യാൻ സീ ദാറ്റ് ദ ഹൈപ്പോത്തിസിസ് എച്ച് ക്യാൻ ബി ഷോൺ ടു ബി ഫാൾസ്. ദ തിയറം എച്ച് ഇംപ്ലൈസ് സി ഈസ് ട്രൂ ബൈ ഡിഫാൾട്ട്. സച്ച് എ പ്രൂഫ് ഈസ് നോൺ ആസ് എ വക്വസ് പ്രൂഫ്. എന്താണ് എച്ച് എന്ന് പറഞ്ഞ ഇംപ്ലിക്കേഷൻ ഫാൾസ് ആണ്. നമുക്കറിയാം, ഒരു ഉദാഹരണം പറഞ്ഞാൽ, സപ്പോസ് ദാറ്റ് ഹൈപ്പോത്തിസിസ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്, സിൻസ് ദ ഹൈപ്പോത്തിസിസ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇഫ് വൺ ഈസ് ഈക്വൽ ടു ടു ദൻ ത്രീ ഈസ് ഈക്വൽ ഫോർ ഈസ് ഫാൾസ്, ദ പ്രപ്പോസിഷൻ ഈസ് വാക്വസ്ലി ടു എന്നാ പറയാം. എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന് ഈക്വൽ ടു രണ്ട് എന്ന് നിങ്ങൾ കാണിച്ചാൽ ഞാൻ മൂന്ന് ഈക്വൽ ടു നാല് എന്ന് കാണിച്ചു തരും എന്നുള്ളതാണ്. സോ ദിസ് ഈസ് വാട്ട് വി കാൾ വാക്വസ്ലി ട്രൂ. കാരണം നമുക്ക് വൺ ഈക്വൽ ടു എന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യണം. അപ്പോൾ സപ്പോസിഷൻ എച്ച് എന്ന് പറഞ്ഞ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ ത്രീ ഈക്വൾ ടു ഫോർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇഫ് വൺ ഈസ് ഈക്വൽ ടു ദെൻ ത്രീ ഈക്വൾ ടു ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ വാക്വസ്ലി ട്രൂ ആണ്. ഓക്കെ, ട്രിവിയൽ പ്രൂഫ് എന്ന് പറയുന്നതാണ് അടുത്തത്. സോ വാട്ട് യു മീൻ ബൈ ട്രിവിയൽ പ്രൂഫ് ഈസ്? സപ്പോസ് ദ കൺക്ലൂഷൻ സി ഓഫ് ദ എച്ച് ഇംപ്ലൈസ് സി ഒരു ആണെന്ന് വിചാരിക്കാൻ, യു ഹാവ് എ തിയറം വിച്ച് എച്ച് ഇംപ്ലൈസ് സി. ഇഫ് സി ക്യാൻ ബി ഷോൺ ടു ബി ട്രൂ, സച്ച് എ പ്രൂഫ് ഈസ് ട്രിവിയൽ പ്രൂഫ്. ഓക്കെ, നോക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ലെറ്റ് പി ഓഫ് എൻ എന്ന് പറയുന്നത് എന്താ? സപ് ഇഫ് എക്സ് ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ ആൻഡ് എൻ ബി എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ, ദൻ വൺ പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ പ്ലസ് എൻ എക്സ്. ഓക്കെ, നോക്കൂ, സിൻസ് വൺ പ്ലസ് എക്സ് ഹോൾ റേസ് ടു സീറോ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ പ്ലസ് സീറോ ഇൻ ടു എക്സ് ആൾവേസ്, ദ പ്രപ്പോസിഷൻ പി ഓഫ് സീറോ ഈസ് ട്രൂ. ദസ് ദ റിസൾട്ട്സ് ട്രിവിയലി ട്രൂ വെൻ എൻ ഈസ് ഈക്വൽ ടു സീറോ. ഇൻ ദിസ് ട്രിവിയൽ പ്രൂഫ് വി ഡിഡ് നോട്ട് യൂസ് ദ പ്രിമൈസസ് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. അപ്പോൾ അസംഷൻസ് മുഴുവൻ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് സി ട്രൂ ആണെന്ന് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ഒരു ട്രിവിയൽ പ്രൂഫ് എന്ന് പറയും. ഡയറക്റ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഇൻ്റെ ഡയറക്ട് പ്രൂഫ് ഓഫ് ദ തിയറം എച്ച് വൺ ആൻഡ് എച്ച് ടു ആൻഡ് എക്സെട്ര എച്ച് എൻ ഇംപ്ലൈസ് സി, അസ്യൂം ദ ഗിവൺ ഹൈപ്പോത്തിസിസ് എച്ച് ഐ ആർ ട്രൂ ഫോർ എവരി ഐ. നൗ യൂസിങ് ദ ലോസ് ഓഫ് ലോജിക് ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് ഓർ പ്രീവിയസ് ഇൻ നോൺ ഫാക്ട്, ഇറ്റ് ഈസ് ഡിസയറബിൾ ടു ഷോ ദാറ്റ് ദ കൺക്ലൂഷൻ ആസ് എ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ചെയിൻ ഓഫ് ഇംപ്ലിക്കേഷൻസ്. എന്താ എന്ന് വെച്ചാൽ എന്താ, എച്ച് ഇംപ്ലൈസ് സി വൺ ആണെന്ന് പ്രൂവ് ചെയ്തു. നിങ്ങൾക്ക് ആൾറെഡി തന്നേക്കുന്ന ലോസ് ഓഫ് ലോജിക്കോ അല്ലെങ്കിൽ നേരത്തെ അറിയാവുന്ന ഏതെങ്കിലും ഫാക്റ്റ് ഉപയോഗിച്ച് ഈ ഇംപ്ലിക്കേഷൻ എച്ച് എന്ന് പറയുന്ന സി വൺ ഇംപ്ലൈ ചെയ്തു, സി വൺ എന്നുള്ള സി ടു ഇംപ്ലൈ ചെയ്തു, ഇങ്ങനെ 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 ഇംപ്ലൈ ചെയ്ത് സി എൻ ഇസ് ഈക്വൽ ടു സി എന്ന് ഇംപ്ലൈ ചെയ്യാൻ പറ്റി. ഇപ്പം എന്താ ചെയ്തത്? ബൈ റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് ദ ഹൈപ്പോത്തെറ്റിക്കൽ സിബ്ലോഗിസം നമ്മൾ പഠിച്ചതാണ്, ഇറ്റ് ഫോളോസ് ദാറ്റ് എച്ച് ഇംപ്ലൈ സി. അതായത് എച്ചിൽ നിന്ന് നിങ്ങൾക്ക് എച്ചിൽ നിന്ന് ഡയറക്റ്റായിട്ട് സി പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ എച്ചിൽ നിന്ന് സി വൺ പ്രൂവ് ചെയ്തു, സി വണിൽ നിന്ന് സി ടു പ്രൂവ് ചെയ്തു, ഇങ്ങനെ 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 പ്രൂവ് ചെയ്ത് സി എനിൽ നിന്ന് സി പ്രൂവ് ചെയ്തു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡയറക്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. ഓഫൺ തിയറംസ് ആർ സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് സെൻറ്റൻസസ്. അപ്പം ചിലർ വല്ലാതെ സെൻറ്റൻസ് ആയിട്ട് എഴുതും. സോ വാട്ട് വി യൂഷ്വലി ഡു ഈസ് വി റീറൈറ്റ് ദം സിംബോളിക്കലി ദെൻ വർക്ക് വിത്ത് ദ സിംബൽസ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. തിയറം പ്രൂവ് ഡയറക്ട്ലി ദാറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് എനി ടു ഓഡ് ഇൻറ്റിജേഴ്സ് ഈസ് ആൻ ഓഡ് ഇൻറ്റിജർ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനം വീണ്ടും ഒരൊറ്റ സംഖ്യ ആയിരിക്കും തരുന്നത് എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, യു അസ്യൂം ദാറ്റ് ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ടു ഓഡ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, യു നോ വി അസ്യൂം ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ ടു ഓഡ് ഇൻറ്റിജേഴ്സ്. ദെൻ ദെയർ ഈസ് ഇൻറ്റിജേഴ്സ് എം ആൻഡ് എൻ സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എം പ്ലസ് വൺ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു എം പ്ലസ് വൺ. ഓക്കെ, ഓഡ് ഇൻറ്റിജർ ആയതുകൊണ്ട് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഫോർമാറ്റ് ടു എം പ്ലസ് വൺ ആയിരിക്കും, വൈയുടെ ഫോർമാറ്റ് ടു എം പ്ലസ് വൺ ആയിരിക്കും. എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് ടു എം പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ആണ്. അതൊന്ന് പിരിച്ചെഴുതിയാൽ ദാറ്റ് ഈസ് ടു എം പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഈസ് സെയിം അസ് ഫോർ ഇൻറ്റു എം എൻ
പ്ലസ് ടു എം എൻ പ്ലസ് ടു എൻ പ്ലസ് വൺ നോക്കൂ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ടു ഇൻറ്റു ടു എം എൻ പ്ലസ് എം പ്ലസ് എൻ പ്ലസ് വൺ ദാറ്റ് ഇസ് ഈക്വൽ ടു ടു കെ പ്ലസ് വൺ കെ വെയർ കെ ഈസ് നത്തിങ് ബട്ട് ടു എം എൻ പ്ലസ് എം പ്ലസ് എൻ ഓക്കെ കെ ക്യാൻ ബി എനി ഇൻറ്റിജർ വാട്ട് എവർ മേ ബി ദി ഇൻറ്റിജർ ഈസ് ടു കെ പ്ലസ് വൺ ഈസ് ആൻ ഓഡ് ഇൻറ്റിജർ സോ വി പ്രൂവ് ദ റിസൾട്ട് ഓക്കെ Now, indirect proof. There are two kinds of indirect proofs for the theorem H1 and H2 and etc. and Hn implies C. One is proof of the contrapposity and the proof of the contradiction. We first discuss the law of contrapposity. So, we know that this is what we are going to. H1 and H2 and Hn implies C is same as not C implies not H1 and H2 and H3 etc. and Hn. In this method, what we assume is we will assume that C is false. Then using the laws of logic, we establish some of the hypothesis HI is also false. Okay? So the law of contrapposity means this one. We assume that the conclusion is false. Then we, using that non-facts or law of logic, we prove some of the hypothesis, not all the hypothesis. Maybe it's all the hypothesis, but some of the hypothesis HI is also false. By proving that HI is also false, we will prove the theorem. So, as an example, you see that prove indirectly if the square of an integer is odd, then integer is odd. Appo endha oru integer inde square odd anengil the integer um odd aayirikkum ennaanu prove cheyanam. Nammal contrapositive vechu prove cheyyam. Suppose x be any integer such that x square is odd. Assume that x is not odd. Appo namakku prove cheyanda x odd aanennaanu prove cheyandathu. Suppose that x is not odd. Adin artham endha? So x odd allengil x is an even integer. That means x is equal to some 2k where k is some integer. Now you see x is equal to 2k, you square that term x square, x is equal to 2k, therefore x square is equal to 2k the whole square, or it is 4k square, that is equal to 2 into 2k square. It is an even integer. We assume that x square is an odd number, but we reach a conclusion that x square is an even integer by assuming x is not an odd integer. Okay, this is a contradiction to the hypothesis that x square is an odd integer. By of the law of contradiction, our assumption that x is a not odd is wrong. Therefore, x is an odd integer. Now, next we prove proof by contradiction. This is based on the law of reductio ad absurdum. We have told you what do we mean by reductio ad absurdum. H1 and H2 and etc. Hn implies C is same as H1 and H2 and etc. Hn and not C is false. What do you mean by that? Assume the hypothesis HI are true, but the conclusion C is false. Using a set of logical argument, reach a contradiction F. This is what we want to prove. Okay? Proof by contradiction normal, all hypothesis are true and conclusion false are true. In that set of logical argument, you will get a contradiction. So, for example, there is no largest prime number. Okay. വലിയ ഒരു പ്രൈം നമ്പർ ഇല്ലെന്നാണ് പറയുന്നത് അതർവൈസ് ദർ വാട്ട് യു മീൻ ബൈ ദാറ്റ് ഈസ് ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി പ്രൈം നമ്പേഴ്സ് നമുക്ക് നോക്കാം സപ്പോസ് ദ കൺക്ലൂഷൻ ഈസ് ഫോൾസ് എന്താ കൺക്ലൂഷൻ എന്താ പറയുന്നത് ദർ ആർസ് നോ ലാർജ് പ്രൈം നമ്പർ എന്നാണ് കൺക്ലൂഷൻ പറയുന്നത് അത് റോങ് ആണ് എന്ന് വിചാരിക്കുക സോ ദർ മസ്റ്റ് ബി സം ലാർജ് പ്രൈം നമ്പർ പി അപ്പോൾ അതിനർത്ഥം എന്താ പ്രൈം നമ്പർ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് അഞ്ച് എക്സെട്ര പി വരെയുള്ളൂ ഓക്കെ അത് കെ പ്രൈം നമ്പേഴ്സ് ആണ് വിചാരിക്കുക ദാറ്റ് ഈസ് P1, P2, etc. Pk. So P1 is 2, P2 is 3, etc. And Pk is nothing but P. Okay. Now let X denote the product of all these primes plus 1. Okay. That is, X is equal to P1 into P2 into etc. Pk plus 1. Ninga kariya, X is divided by 2, comma 3, comma etc. P, we get 1 as remainder. Sari aanallo, kaaryam 2, P1 into P2 into P3 into etc. Pk ennu parayunnathu 2, 3, 5, etc. P വരെയുള്ള നമ്പേഴ്സുകളാണ് അത് രണ്ട് മൂന്ന് എല്ലാം കൊണ്ട് ഹരിക്കാൻ പറ്റും പ്ലസ് വൺ ഉള്ളതുകൊണ്ട് അത് റിമൈൻഡർ ആയിരിക്കും അപ്പോൾ എന്താ മനസ്സിലാവുന്നത് സോ എക്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ എ പ്രൈം ക്യൂ നോട്ട് ഈക്വൽ ടു പി ഐ ഓക്കെ സോ എക്സ് എന്ന് പറയുന്നത് ഒരു പ്രൈം കൊണ്ട് ഡിവൈസിബിൾ അല്ല പി ഐ എന്ന് പറയുന്ന ഒഴിച്ചിട്ടുള്ള ഒരു പ്രൈം കൊണ്ട് പോലും ഡിവൈസിബിൾ അല്ല ശരിയല്ലേ ഓക്കെ സോ ദർ ആർ മോർ ദാൻ കെ പ്രൈംസ് വിച്ച് കോൺട്രഡിക്ട് അവർ അസംപ്ഷൻ ദാറ്റ് ദർ ആർ കെ പ്രൈം സോ ദർ ഈസ് നോ ലാർജസ്റ്റ് പ്രൈം Proof by cases. To prove a theorem of the form H1 or H2 etc. or Hn implies C. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇതെന്താ ചെയ്യേണ്ടത് വിച്ച് ഈസ് സെയിം ആസ് എന്താ എച്ച് വൺ ഓർ എച്ച് ടു ഓർ എക്സെട്ര ഓർ എച്ച് എൻ ഇംപ്ലൈസ് സി ഐ സി സെയിം ആസ്
h1 implies c or h2 and h2 implies c and etc. and hn implies c. Okay, so the statement h1 or h2 or etc. or hn implies c is true if and only if each implication hi implies c is true. It is enough to prove that each implication is true. Such a proof is known as proof by cases. In existence proof, in the consider theorems of the form there x is x such that p of x. To prove such a theorem, we have to establish the existence of an object A for which p of A is true. Such a proof is an existence proof. Constructive existence proof. And the normal angular existence constructive that can achieve. Prove that, for example, prove that there is a positive integer that can be expressed in two different ways as sum of two cubes. And the other example, നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ഉണ്ടായിരിക്കും. എന്താ പ്രത്യേകത? അതിനെ രണ്ട് ഡിഫറൻറ്റ് സം ഓഫ് ക്യൂബ്സ് ടു ക്യൂബ്സ് ആയിട്ട് രണ്ട് തരത്തിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ചൂസ് ബി ഈക്വൽ ടു 1729. നിങ്ങൾക്കറിയാം 1723 വൺ ക്യൂബ് പ്ലസ് 12 ക്യൂബ് എന്നും 9 ക്യൂബ് പ്ലസ് 10 ക്യൂബ് എന്നും എഴുതാൻ പറ്റും. നോക്കൂ, അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനൊരു എക്സിസ്റ്റൻസ് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇനി നോൺ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ദേർ എക്സിസ്റ്റ് x such that p of x എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു a കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അല്ലാതെ ഒരു ഇൻഡയറക്ട് മെത്തേഡ് വെച്ച് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. എന്താ എങ്ങനെ? അത് കോൺട്രഡിക്ഷൻ മുഖേനയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. എന്തായാലും ഉദാഹരണം, പ്രൂവ് ദാറ്റ് ദേർ ഇസ് എ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 3. അപ്പം 3 വലിയ ഒരു പ്രൈം നമ്പർ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ 5 പ്രൈം നമ്പറാണ്, അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ നോൺ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫ് വെച്ച് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, സപ്പോസ് ദാറ്റ് ദേർ ആർ നോ പ്രൈംസ് ഗ്രേറ്റർ ദാൻ 3. അതിനർത്ഥം എന്താ? 2 and 3 are the only primes. Every integer greater than or equal to 2 can be expressed as the product of powers of primes. ഇത് നേരത്തെ പറഞ്ഞതാണ് നമ്മൾ. നമ്മളല്ല, എനിക്കൊന്ന് ശ്രുതി ടീച്ചറാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 25 എന്ന് പറയുന്ന 2 3 പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് 25 ഈസ് ഈക്വൽ 2 raised to 5 × 3 raised to j. പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, 25 2 കൊണ്ട് 3 കൊണ്ടും ഹരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2 power i 3 power j കൊണ്ടും ഹരിക്കാൻ പറ്റത്തില്ല. സോ 25 എന്ന് പറയുന്ന 2 power i × 3 power j എന്ന് പറയുന്ന ഒരു കോൺട്രഡിക്ഷൻ ആണ്. അതുകൊണ്ട് ദെയർ ഇസ് എ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 3. കൗണ്ടർ എക്സാമ്പിൾ നോക്കൂ. ഇൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എവറി ഗേൾ ഈസ് വിത്ത് എ ഡാർക്ക് ബ്രൗൺ ഹെയർ എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? എല്ലാ സ്ത്രീ പെൺകുട്ടികൾക്കും കറുത്ത് ബ്രൗൺ കളറിലുള്ള മുടിയാണോ ഉള്ളത് പറഞ്ഞാൽ അത് ശരിയാവണം നിർബന്ധമൊന്നും ഇല്ല. ചില കുട്ടികളെങ്കിലും അല്ലാത്തവരുണ്ട്. അപ്പം എങ്ങനെ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഇൻ ജനറൽ ടു ഷോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ ആളക്സ് പി ഓഫ് എക്സ് ഇസ് ഫാൾസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സിൻസ് നോട്ട് ഫോർ ആളക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് സച്ച് ദാറ്റ് നോട്ട് പി ഓഫ് എക്സ് എന്നാണ്. എന്താണ് ഈ ഫോർ ആളക്സ് പി ഓഫ് എക്സിന് നെഗേഷൻ എന്ന് പറയുന്നത്? ദർ ഇസ് സച്ച് ദാറ്റ് പി ഓഫ് എക്സ് ഇസ് നോട്ട് ട്രൂ എന്നാണ്. അപ്പോൾ ദർ എക്സ് ആൻ എക്സ് ഇൻ യു ഡി വിച്ച് പ്രെഡിക്കേറ്റ് പി ഓഫ് എക്സ് ഇസ് ഫാൾസ് എന്ന് കാണിച്ചാൽ മതി അല്ലേ. സോ സച്ച് ആൻ ഓബ്ജക്ട് എക്സ് ഈസ് എ കൗണ്ടർ എക്സാമ്പിൾ. To prove, disprove the proposition for all x p of x, it is enough to produce a counterexample c for which p of c is false. For example, the formula e of n equal to n square minus n plus 41 yields a prime number for n equal to 1, 2, 3, etc. 40. അപ്പോൾ നോക്കൂ, 40 വരെയുള്ള എണ്ണുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു പ്രൈം നമ്പർ കിട്ടും. എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊരു പ്രൈം നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്നാണ്. പക്ഷേ നിങ്ങൾ കാണാം, n 41 ആകുമ്പോൾ ഈ എൻ സ്ക്വയർ മൈനസ് എൻ പ്ലസ് 41 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല. ഓക്കെ, സോ ദിസ് ഇസ് എ കൗണ്ടർ എക്സാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൂഫ് ടെക്നിക്കുകളെ പറ്റി പറയുന്നത്. ഞാൻ ഇതിൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.